അല്പസമയം നാം ദിവസത്തിലായിരിക്കുമ്പോൾ വലിയ വിടുതലും ആശ്വാസവുമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ ആരാധന ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ദാനമായി തന്നു. നല്ല സങ്കീർത്തനങ്ങളെ നമുക്ക് ദാനമായി തന്നു. പാടുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. അതാത് സ്ഥലങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. എല്ലാവരും സന്തോഷത്തോടെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എന്നെ ചിന്തിപ്പിച്ചത് ചരിത്രത്തെ തിരുത്തിയെഴുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചരിത്രം തിരുത്തി എഴുതുവാൻ പോവുകയാണ്. കൊറോണ അതിന്റെ നിലയിൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ നടക്കട്ടെ, നോ പ്രോബ്ലം, ഗ്ലോറി. മരണങ്ങളാണെങ്കിൽ മരണങ്ങൾ നടക്കട്ടെ. പക്ഷെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യാശയുണ്ട്. അവന്റെ പ്രത്യാശ കർത്താവിന്റെ വരവാണ്. അതുകൊണ്ട് ദൈവ മക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ജീവിതത്തിൽ കഷ്ടതയോ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അങ്ങടിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ വൈതലിന്റെ അകത്ത് വലിയൊരു പ്രത്യാശയുണ്ട്. എന്റെ വീണ്ടെടുപ്പ് നാളെ ഏറ്റവും അടുത്തിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ് ദൈവം നമുക്ക് ദാനമായി തന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആരാധനയാണ് ദൈവം ഈ പ്രഭാതം നമുക്ക് തന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. രാവിലെ ആലയത്തിൽ വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് ശുശ്രൂഷിക്കുന്നതിൽ കർത്തൃദാസന്മാരാകുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ അനുഭവമാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആധാരമായി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 6 വാക്യം നമുക്ക് കർത്താവിൽ ശരണപ്പെട്ട് ധ്യാനിക്കുവാനായി ആഗ്രഹിക്കുന്നു. അല്പസമയം മാത്രമേ നാം ഈ തിരുവനന്തപുരമായിരിക്കുന്നുള്ളൂ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. 49 അധ്യായ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 5 വാക്യം. ശിമയോനും ലേവിയും ഞങ്ങളുടെ ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. അവരുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു. തങ്ങളുടെ സാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശമിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേൽ ചിതറിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമുക്കൊന്ന് പറയാം, നമ്മുടെ ദൈവം ചരിത്രത്തെ മാറ്റിമറിക്കുന്നവനാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. അവരോട് ചേർന്ന് നിങ്ങൾ സംസാരിക്കൂ. നമ്മുടെ ദൈവം ചില ചരിത്രങ്ങളെ തിരുത്തിയെഴുതാൻ പോവുകയാണ്. ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം. സ്തോത്രം. ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം. കണ്ണുകളെ അടയ്ക്കുക ഒരു നിമിഷം. വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവജനം ശ്രമിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ. പുതിയ അഭിഷേകം പകരണമേ. അങ്ങ് ചരിത്രത്തെ തിരുത്തിയെഴുതുക മാത്രമല്ല, ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കും ദൈവം കൂടിയാണല്ലോ. അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ശുശ്രൂഷകൾ സ്വർഗമേറ്റെടുക്കണം. ശബ്ദത്തെക്കാൾ വേഗത്തിൽ പാഞ്ഞേലും നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി ജനഹൃദയങ്ങളിൽ വിടുതലായി പരിണമിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ പ്രാണപ്രിയൻ ഏറ്റെടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇവൾ ഇവിടെ വരെ എത്തത്തുള്ളൂ, ഇവൻ ഇവിടെ വരെ എത്തത്തുള്ളൂ. ഒരു ബോർഡർ ലൈൻ അവർ കൊടുത്തിട്ടുണ്ട്. ശുശ്രൂഷാമുഖത്താണെങ്കിലും ഭൗതിക തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും സഭാമണ്ഡലങ്ങളിലാണെങ്കിലും ഔദ്യോഗിക തലങ്ങളിലാണെങ്കിലും ഒരു രേഖ അവർ വരച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കെ അതൊന്നും മറക്കാം. അപ്പൻ പറഞ്ഞത്
അമ്മ പറഞ്ഞത്, അമ്മായിയമ്മ പറഞ്ഞത്, അമ്മായിയപ്പൻ പറഞ്ഞത്, രക്തബന്ധങ്ങൾ പുലമ്പിയത്, ചർച്ചക്കാർ പുലമ്പിയത്, ഇന്ന് ഈ പകൽ നിങ്ങൾക്ക് മറക്കുവാൻ കഴിയണം. ഒരു സ്വാതന്ത്ര്യം പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങളിലിരുന്ന് നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കുമ്പോൾ വിടുതലായി പരിണമിക്കും. ഞാൻ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്താണ് കർത്താവേ നിന്റെ ജനത്തോട് ഇന്ന് സംസാരിക്കേണ്ടത്. ഒരാഴ്ച മുഴുവനും ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ കിട്ടിയൊരു ദൂതുമായിട്ടല്ല വന്നത്, ഒരാഴ്ച മുഴുവനും എൻ്റെ ജനത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന, ഈ രാജ്യത്താക്കി വെച്ചിരിക്കുമ്പോൾ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തോട് സംസാരിക്കാനുള്ള സന്ദേശം എന്താണ് കർത്താവ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സ്വർഗം എനിക്ക് തന്ന ഒരു സന്ദേശമാ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒന്ന്, നിങ്ങൾ ചിലതൊന്നും മറന്നേ. ഹല്ലേലൂയ. അവരുടെ അഭിപ്രായമല്ല ദൈവത്തിന്റെ പദ്ധതി, അതൊക്കെ അവരുടെ അഭിപ്രായമാ, അവരുടെ പ്ലാനാ, അവരുടെ പദ്ധതിയാ, അവരുടെ ചിന്താഗതിയാ. ഇന്ന് പകൽ അതൊന്ന് മാറ്റിക്കേ. നിങ്ങളുടെ വിവാഹം നടന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. പ്രൈസ് ഗോഡ്. അവൾക്ക് അവൻ ചേരത്തില്ല, അവനത് ചേരത്തില്ല. ഈ ബന്ധത്തിന്റെ ആവശ്യമില്ലായിരുന്നു, ഇതിന്റെ യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. അവൻ ഒറ്റയൊരുത്തൻ, അവൾ ഒറ്റയൊരുത്തി, അല്ലെങ്കിൽ ആ അപ്പൻ ഒറ്റയൊരുത്തൻ, ആ അമ്മ ഒറ്റയൊരുത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തകർത്ത ചില അനുഭവങ്ങളില്ലേ, ഈ പകൽ നിങ്ങളൊന്ന് മറക്കാം. നിങ്ങൾക്ക് തന്ന ബന്ധം നിങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നമ്മൾ, ദൈവമാണ് നിങ്ങളെ ഉയർത്തിയത്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു നിങ്ങൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. നിങ്ങൾക്ക് ലഭിക്കാവുന്നതിലും ശ്രേഷ്ഠമേറിയ ഒരു ബന്ധമാണ് സ്വർഗം തന്നത്. എന്നാൽ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ പലതും പറഞ്ഞിട്ടുണ്ട്. ഈ പകലിൽ അതൊക്കെ ഒന്ന് മറന്നിട്ട് എന്റെ കർത്താവേ അങ്ങയുടെ പദ്ധതിക്കായി ഇന്ന് പകൽക്കാലവിനെ ഏൽപ്പിക്കുക. ഓർക്കുംതോറും നിങ്ങൾ വേദനിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ആ ചിത്രമല്ലേ, ആ ചിത്രം അതോർത്ത് നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും ദൈവത്തിൽ പറയാൻ കഴിയാതെ നിങ്ങളുടെ ഹൃദയം വേദനിക്കുകയല്ലേ. നിങ്ങൾ ദുഃഖിച്ചിട്ടല്ലേ എഴുന്നേറ്റ് പോകുന്നത്. ആ ദൈവ സാന്നിധ്യത്തിന്റെ അളവിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. അവരങ്ങനെ പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ പറയുന്നില്ലേ എന്നെ മാനിക്കണേ കർത്താവേ, എന്നെ മാനിക്കണേ കർത്താവേ. അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മറന്നിട്ട് ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളൊന്ന് കയറ്. ഒരു ഉജ്ജ്വലമായ ആത്മീയ അനുഭവത്തിന് നടുവിൽ വെച്ചല്ലേ സ്വർഗം നിങ്ങളോട് സംസാരിച്ചത്. ആത്മാവിന്റെ ആരാധന്റെ ശ്രേഷ്ഠമേറിയ ഒരനുഭവത്തിൽ നിൽക്കുമ്പോഴല്ലേ സ്വർഗം നിങ്ങൾക്ക് ഒരു ദർശനം തന്നത്. അപ്പോഴല്ലേ ആത്മനിറവിൽ ചില ശുശ്രൂഷകന്മാർ വന്ന് നിങ്ങളുടെ ദൂത് പറഞ്ഞത്. ആ ദൂതൊക്കെ നിങ്ങൾ മറന്നോ? ആലോചനകൾ മറന്നോ? ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങി, പ്രതിസന്ധികൾ ആഞ്ഞടിക്കാൻ തുടങ്ങി, മുൻപോട്ട് ഗമിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷമായി മാറി. ഇപ്പോൾ വാക്തത്വങ്ങൾ നിങ്ങൾക്ക് അന്യമായി പോയോ എന്നോർന്ന് നിങ്ങൾ വ്യാകുലപ്പെടുന്നെങ്കിൽ ഒരിക്കലുമില്ല. ദൈവം വിശ്വസ്തനാ, വിശ്വസിക്ക മാത്രം ചെയ്യ്. അവൻ വിശ്വസ്തനാ, അവൻ വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. പലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ ചിന്ത വരാറുണ്ട്. അങ്ങനെ ചിന്ത വന്നൊരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 12 മക്കൾ നിൽക്കുകയാണ്. ജീവിതത്തിന്റെ കഠിന ശോധന കടന്നുപോയ അപ്പൻ, നല്ല യൗവനം മുഴുവനും കണ്ണുനീരൊഴുക്കി യാത്ര ചെയ്തു. ഏറ്റവും അധികം സ്നേഹിച്ച ഭാര്യ അന്യമായിപ്പോയി.
അവളിൽ നിന്ന് ജനിച്ച മകന് വന്യനായി പോയി. എന്തായിത്തീരുമെന്ന് അറിയത്തില്ല. ഓരോ ദിവസവും പൊട്ടിക്കരയുക, തലമുറയെ ഓർത്ത് വേദനിക്കുകയാ, തലമുറയോർത്ത് കരയുകയാ, കരഞ്ഞ് 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 ആപ്പൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇനി എനിക്ക് നിന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ അങ്ങ് അകലെ സ്വർഗം ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ആർക്കും അറിയാത്തൊരു ഭാഷയുണ്ടെന്നേ, അത് കണ്ണുനീരിന്റെ ഭാഷയാണ്. എന്റെ കണ്ണുനീർ നിന്നെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലല്ലയോ. ഓ ഗ്ലോറി, കണ്ണുനീരിനൊരു ഭാഷയുണ്ടെന്ന് അത് പ്രാണപ്രിയന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. കണ്ണുനീരിന്റെ ഭാഷ നഷ്ടപ്പെടരുത്. ആലയത്തിൽ വരുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ഔദ്യോഗിക മണ്ഡലങ്ങളിൽ കണ്ണുനീരിന്റെ ഭാഷയിൽ ദൈവവുമായിട്ട് സംസാരിക്കണം. ഗ്ലോറി, നമ്മുടെ കഴിവ് നമ്മളെ ഉയർത്തത്തില്ല, നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ ഉയർത്തത്തില്ല, നമ്മുടെ സമൃദ്ധി നമ്മളെ ഉയർത്തത്തില്ല, നമ്മുടെ പാരമ്പര്യം നമ്മെ ഉയർത്തത്തില്ല. ഗ്ലോറി, ഒന്നുമില്ലായ്മയിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം വിശ്വസ്തനാണ്. ആപ്പന്റെ ഇപ്പം മുടിയെല്ലാം മരച്ചു വെള്ളി കമ്പി പോലെയായി, മാനസികമായി തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു സുപ്രഭാതത്തിൽ ഹല്ലേലൂയ ഫറവോന്റെ കൊടികെട്ടിയ രഥം ഈ പിതാവിന്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി വേഗത്തിൽ പാഞ്ഞേരുകയാണ്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, വൈകിയാലും അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹബക്കൂക്ക് പറയുക, ദർശനത്തിന്റെ അവധി വെച്ചിരിക്കുന്നു, അതിന്റെ സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കാൻ സമയം തെറ്റുകയില്ല. സ്തോത്രം, വിശ്വസിക്കാമോ? അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നേ. നിങ്ങൾ ഈ മഹാമാരിയെ ഓർത്ത് നിങ്ങൾ ആദ്യം പെടാതെ, ഇത് കാലത്തിന്റെ അവസാനമല്ല, അല്ലയാ, ഇത് അവസാനം അല്ലെന്നേ. ഇനിയും ദൈവിക പ്രവചനങ്ങൾ നിറവേറാനുണ്ടെന്നേ. ആ അവസാനത്തെ വ്യക്തി വരെ രക്ഷിക്കപ്പെടാതെ എന്ന കർത്താവ് വരത്തില്ല. സ്തോത്രം, അവസാനത്തെ ദൈവവചനത്തിന്റെ പ്രവചനം കൂടെ നിവർത്തിക്കാതെ കർത്താവ് വരത്തില്ല. കർത്താവ് ഇതുവരെ പ്രവർത്തിച്ചത് തന്റെ വചനപ്രകാരമായിരുന്നു, ഇനിയും പ്രവർത്തിക്കാൻ പോകുന്നത് വചനപ്രകാരമാണ്. പക്ഷേ ഇന്ന് മുതൽക്കാലം ഞാൻ നിങ്ങൾ പറയുക, നിങ്ങളുടെ ചരിത്രത്തെ, നിങ്ങളുടെ ശാപത്തെ ഒന്ന് അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ അപ്പനിപ്പോൾ യോസഫിന്റെ ഭവനത്തിലെത്തി. വയോധികനായ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ തന്റെ നാളുകളുടെ അവസാന നിമിഷം മക്കളെ എല്ലാം വിളിക്കുന്നു, ഓരോരുത്തരടുത്ത് വരുന്നു. എന്ത് പ്രതീക്ഷയല്ലേ, എന്ത് സന്തോഷകരമായ അനുഭവമാ, എത്ര ശ്രേഷ്ഠകരമേറിയ അനുഭവമാ. ആ അപ്പൻ അവസാനം മക്കളെ എല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞു, യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. ഒരപ്പൻ പറയ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാൻ പോയി. എന്ത് സന്തോഷകര അനുഭവം, അപ്പന്റെ അവസാനത്തെ വാക്ക്. എന്റെ ഗ്രാൻഡ് ഫാദർ സുവിശേഷത്തിനെതിരായിരുന്നു ഒരു അനുഭവം, ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറയാതിരിക്കാൻ നേരമില്ലല്ലോ. ക്ഷോത്രം, വലിയമ്മച്ചെ ഒത്തിരി ഉപദ്രവം സഹിച്ചതാണ്. അങ്ങനെ അമ്മച്ചെ അടിയും ഒക്കെ കൊണ്ട് കർത്താവിനെ സാക്ഷിക്കാണ്ടായി തീർന്ന കാലം. ഭാവി കാലം സംഭവിക്കുമ്പോൾ അറിയിച്ചാൽ അത് പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നേ. അപ്പന്മാർ തലമുറ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ എത്ര ഭാഗ്യകരം അനുഭവമാണ്. ആ ഉപദ്രവകാരിയായ എന്റെ ഗ്രാൻഡ് ഫാദർ ഉപദേശിയായി മാറി എന്നുള്ളതാണ് സത്യം. കോന്നീന്ന് റാന്നി വരെ തമ്പാറും കഴുത്തെ കെട്ടി തൂക്കിയിട്ടുണ്ട് ഭാര്യയും ഭർത്താവ് വന്ന് സുവിശേഷം പ്രസംഗിച്ച് പോയ അനുഭവം. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ എന്റെ ഗ്രാൻഡ് ഫാദർ മരിക്കാൻ സമയമായപ്പം പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾ പറയാം. രാത്രി 2:30 എല്ലാരെയും വിളിച്ച് എല്ലാരും എഴുന്നേക്കാൻ പറഞ്ഞു. 3 മണിയാവുമ്പോ ഞാൻ വീട്ടിൽ പോവും, എല്ലാരും എഴുന്നേക്കായി. ഗ്ലോറി, സ്തോത്രം. വല്യമ്മച്ചോട് ചോദിച്ചു, നീ വരുന്നോടി എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോക്കോ, ഞാൻ പുറകെ വന്നേക്കാം. ഗ്ലോറി, ഇതെന്റെ ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാർ നിൽക്കുന്നു, അപ്പുറത്ത് പിശാച് നിൽക്കുന്നു. യേശു നീ മാറി നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, എന്നെ അപ്പനെ വിളിച്ചിടാ, നിന്നെ നിന്റെ തലമുറയും കർത്താവ് അനുഗ്രഹിക്കും.
മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ യഹോവയിൽ ആശ്രയിക്കുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. ഈ ലോകത്തിൽ ആരും നിങ്ങൾക്ക് സഹായം കാണത്തില്ല, പക്ഷെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. പോരെ, പ്രാർത്ഥിച്ചു, ആമയൻ പറഞ്ഞു, എല്ലാവരുടെ പോട്ടെ എന്ന് പറഞ്ഞു, കണ്ണടച്ചു, പിന്നെ സംസാരിച്ചില്ല. എൻ്റെ ഗ്രാൻഡ് മദർ മരിക്കാൻ നേരത്തും അങ്ങനെയായിരുന്നു. നാളെ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞു. ഗ്ലോറി. അമ്മച്ചി സഭായോഗത്തിന് പോയില്ല, സഭായോഗത്തിന് പോകാത്ത അമ്മച്ചി. അത് വെള്ളിയാഴ്ച ഉപവാസത്തിന് അമ്മച്ചിയാ പോയി ചർച്ചിൻ്റെ ഹോളൊക്കെ തുറക്കുന്നത്, കുറച്ചു പേരേ ഉള്ളൂ, അമ്മച്ചി പോയില്ല. ഒരാൾ പറഞ്ഞു അമ്മച്ചിക്ക് സ്തോത്രം, ശരീരത്തിന് സുഖമില്ലെന്ന്. പാസ്റ്റർ ഒരു 11:30 കഴിഞ്ഞപ്പോൾ യോഗം നടത്തി, കുറച്ച് പേരേ ഉള്ളല്ലോ, പ്രാർത്ഥന നടത്തി അമ്മച്ചി അടുത്തേക്ക് വന്നു. 12:30 ആയപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഉച്ചയായല്ലോ, പ്രാർത്ഥിക്ക് ഞാൻ പോട്ടെന്ന് പറഞ്ഞു. ഗ്ലോറി. പ്രാർത്ഥിച്ച അമ്മച്ചി പോയി. പ്രത്യാശ അതാ, പ്രത്യാശ അവസാന കാലത്തെ വാക്കുകൾ എത്ര ഈടുത്ത വാക്കുകളാണ്. എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇനി 2 ദിവസങ്ങളേ ഉള്ളൂ, ജീർണിച്ച ശരീരമാണ് എൻ്റെ, ക്യാൻസർ എന്ന വല്ലാത്ത രോഗത്തിൻ്റെ അവസ്ഥയിൽ കഷ്ടത തിരിച്ചുള്ള നടക്കുമ്പോൾ ഇനി 2 ദിവസങ്ങളോട് തിരിച്ചു വരുമ്പോൾ ഡെഡ് ബോഡി ആയിരിക്കും കാണുന്നത്, കണ്ണുനീരൊക്കെ തുരുത്തിയിൽ നിറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ 5 വൻകരകളിൽ ദൈവം തന്നെ എത്തിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പുറകോട്ട് നോക്കരുത്, വേറെ ഒന്നും എൻ്റെ അപ്പരണിക്കാന്നില്ല. ഒരു പുസ്തകം, പഴയ ബൈബിൾ എടുത്ത് കൈ തന്നു, ഇത് മതി നിന്നെ ഉയർത്തും, എനിക്ക് തരാൻ ഇതേ ഉള്ളൂ. ഞാനിവിടെ വന്നിരിക്കുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും അപ്പൻ്റെ വാക്ക് ഓർക്കും. പ്രിയപ്പെട്ടവരെ, 10 ഏക്കർ ഭൂമിയുടെ പ്രമാണം തലമുറയ്ക്ക് കൊടുത്തില്ലെങ്കിലും തിരുവചനം തലമുറ കയ്യിൽ കൊടുത്താൽ അനുഗ്രഹം എത്ര ശ്രേഷ്ഠമാകും. നീ അതിനെ ഉയർത്ത്, അത് നിന്നെ ഉയർത്തും. നീ അതിനെ ആലിംഗനം ചെയ്താൽ നിനക്കത് മാനം വരുത്തും. അതുപോലെ ഒരു പിതാവ് വിളിച്ചു പറയുക, മക്കളെ, നിങ്ങളുടെ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാൻ പോകുന്നത് ഞാൻ നിങ്ങളെ അറിയിച്ചു തരാം. ജിജ്ഞാസ ഭരിതരായി ആകാംക്ഷയോടെ നിൽക്കുകയാ, എത്രയെത്ര പ്രതീക്ഷകളായിരിക്കും അല്ലേ. മുത്തമോനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഭാഷയെ പറഞ്ഞ രൂപേനെ നീ എൻ്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നീ ഗുണം പിടിക്കത്തില്ലെന്നാ. അതോടുകൂടി അവൻ്റെ ഏർപ്പാട് തീർന്നു. അവൻ ചെയ്തത് അപ്പൻ്റെ ഹൃദയത്തിൽ ഓർമ്മയിലുണ്ട്. നീ അപ്പൻ്റെ നഗ്നത നീ വെളിവാക്കിയവനാ. സ്തോത്രം. അരുതാത്തത് നീ പ്രവർത്തിച്ചതാ. അവസാനത്തെ വാക്കിൻ്റെ മുമ്പിൽ രൂപൻ പൊട്ടിക്കരഞ്ഞ് തകർന്നു വീണ് കാണും. നീ ആശ്വാസത്തിനൊന്നുമില്ല, ആശ്രയിപ്പാൻ ആരുമില്ല. ഒരപ്പൻ്റെ അവസാനത്തെ വാക്ക അടുത്ത നിമിഷം ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ചു. 2 ശിമയോനെ ലേവിയേയും വിളിച്ചു. അവർ ഭയന്ന് കാണും, നീ ഞങ്ങളോട് എന്താ പറയാൻ പോകുന്നത്. നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന വാക്ക് എത്ര ആശ്വാസകരമാ, എത്ര അനുഗ്രഹപ്രദമാ. എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാ. ചിലർക്ക് നിങ്ങളെ പറഞ്ഞ് ശപിച്ചിട്ടില്ലേ, വിശ്വസിക്ക്, ആ ശാപ അനുഗ്രഹമാകാൻ പോകുകയാ. അടുത്ത നിമിഷം ലേവിയെ ശിമയോനെയും വിളിച്ചിട്ട്, നിങ്ങൾ 2 സഹോദരന്മാരാണ്, നിങ്ങളുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങളാണ്, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. ഒറ്റ വാക്കാം നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീ ഗുണം പിടിക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഞാനുമായിട്ട് യാതൊരു ബന്ധവും നിനക്കില്ല, എൻ്റെ ഉള്ളം നിന്റെ യോഗത്തിൽ ചേരത്തില്ല. ഹല്ലേലൂയ. അതിനൊരു കാരണമുണ്ട്. സ്തോത്രം. അതിൻ്റെ കാരണം ചിന്തിച്ചാൽ അവർ നല്ലതാ ചെയ്തതെങ്കിലും അപ്പനത് ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യാക്കോബിന്റെ ഏക മകളാകുന്ന ദീന കന്യകമാരെ കാണുവാനായിട്ട് കടന്നു പോകുമ്പോൾ, അവരുമായി സന്തോഷിക്കുവാൻ കടന്നു പോകുമ്പോൾ, സ്തോത്രം, ഹാമറിന്റെ മകൻ ശേഖം ഇതായിപ്പോൾ ദീനയെ വഷളാക്കി, അവളുടെ ചാരിതാർത്ഥ്യത്തിന് ഭംഗം വരുത്തി. 12 ആങ്ങളമാർക്ക് ഒരു പൊന്നോമന പെങ്ങൾ മാത്രമേ ഉള്ളൂ.
എല്ലാവരും സന്തോഷിക്കുന്ന അപ്പ എങ്ങനെയാ? ഹല്ലേലൂയ. അന്നും ഇന്നും എന്നും സഹോദരിമാർക്ക് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ജനിച്ചത് പെൺമക്കളാണെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. അവർ പൊന്മക്കളാണ്, അവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. അവരെ കൊണ്ട് ദൈവം ചരിത്രം തിരുത്തിയെഴുതുവന്നേ. നിങ്ങളുടെ തലമുറ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടരുത്. ആ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. 12 ആങ്ങളമാർക്കും കുഞ്ഞു പെങ്ങൾ എത്ര സന്തോഷകരമായ പെങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരിതാ ആടുകളെ മേയിച്ചു കൊണ്ട് നടക്കുമ്പോൾ, അവർ വയലുകളിലായിരിക്കുമ്പോൾ, അവർ അവരുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിലായിരിക്കുമ്പോൾ ഇതാ പെങ്ങൾക്ക് പറ്റിയ വേദന എത്ര ഭയാനകരമായിരുന്നു. ആ അനുഭവം ഓർത്ത് അവർ വേദനിക്കാൻ തുടങ്ങി. സ്തോത്രം. മാത്രമല്ല, അവന് അവളോട് പ്രേമം മൂത്തു. അവൻ പറയുകയാണ്, എനിക്ക് അവളെ വിവാഹം കഴിപ്പിച്ച് തരണമെന്ന് അപ്പനോട് പറയുമ്പോൾ അപ്പന്മാർ തമ്മിൽ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ യാക്കോബുമായി ഒരു കോംപ്രമൈസിൽ കാര്യങ്ങൾ നടത്തി. അപ്പനും സന്തോഷമായി. ഏതായാലും പ്രശ്നം ഇങ്ങനെയൊക്കെ ആയല്ലോ, എന്നാൽ സാരമില്ല, കാര്യങ്ങളൊക്കെ പങ്കയായി നടക്കട്ടെ. പെന്തക്കോസുകാരിയെ യാക്കോബായി കെട്ടിച്ചെന്ന് പറഞ്ഞ പോലെ അവൾ അവനെ അങ്ങ് ഒരുക്കിക്കോളുമെന്ന് എന്നും പറഞ്ഞായിരുന്നു. സ്വാത്രം വായങ്കുളൂരി പഠിക്കാൻ പോയത് അങ്ങ് ഒത്തു. ഗ്ലോറി. സ്തോത്രം. 3 വർഷം കൊടുക്കാവുന്ന മെസ്സേജ് എല്ലാം കൊടുത്ത് പറയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഗീതമാണോ എന്ന് പ്രാർത്ഥിക്കാൻ വരുന്നത് എന്നോടടുത്തും ചോദിച്ചതാ. പാസ്റ്ററെ, ദൈവഗീതമാണോ എന്നൊന്ന് പ്രാർത്ഥിക്കാവുന്നു. 3 വർഷം അവന് സ്തോത്രം എല്ലാം പറഞ്ഞ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ, ഞാൻ നിന്നെ മറക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ, ഒത്തിരി ഒത്തിരി വാഗ്ദാനങ്ങൾ കൊടുത്തതാ. പക്ഷേ അമേരിക്കയ്ക്ക് പോകാൻ വഴി തുറന്നപ്പം പ്രാർത്ഥിച്ചു നോക്കണേ ഭാഷ ദൈവികത. ഞാൻ ഒരു പോടായിറങ്ങി എന്ന് പറഞ്ഞു. ഗ്ലോറി. സ്തോത്രം. നീ ലവ് ലെറ്റർ കൊണ്ട് നടന്നപ്പം നീ പ്രാർത്ഥിച്ചു നോക്കിയില്ല. ദൈവാലോചന കേൾക്കണം. മുണ്ട് മടക്കി കുത്തിയിരിക്കുക ഭാഷ അഴിച്ചിടണോ ഇല്ലയോ എന്ന് ആലോചന പറയാമോ? സ്തോത്രം. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാ ആ ഇട ആ പരസ്യം വരുന്ന സമയത്ത് ഓർക്കുന്നേ ഭാഷ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാന്ന് ഇച്ചിരി സമയം കിട്ടിയപ്പോ. സ്തോത്രം. ലൈവിലൂടെ ഊത് പറയാനുള്ളതാ ദൈവശബ്ദം, അതിനുള്ളതല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാരുടെ കാലത്ത് ദൈവാലോചന കേൾക്കണമെങ്കിൽ വില കൊടുത്ത് വരുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഊത് കേൾക്കണമെന്ന് പറയുമ്പോ പറയാൻ പരിശുദ്ധാത്മാവ് നിന്റെ അലയന്റെ പോകണമെന്നുമല്ല. ശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇന്ന് പലരും കാണുമ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ട്, പലരും കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് പറയും, മടങ്ങി വരാൻ പറയും, യഥാസ്ഥാനപ്പെടാൻ പറയും, ശുദ്ധീകരണം പ്രാപിക്കാൻ പറയും, ക്രമീകരണം പ്രാപിക്കാൻ പറയും. ക്രമീകരണം പ്രാപിക്കാനും യഥാസ്ഥാനപ്പെടുവാനും മടങ്ങി വരാനും പറയാത്ത ആത്മാവ് എന്നാ ആത്മാവെന്ന് എനിക്കറിയത്തില്ല. കള്ളക്കച്ചവടം ചെയ്യുന്നോണ്ട് പറയും ഗോഡ് ബ്ലെസ് യു. അല്ലല്ലേ, വെള്ളം അടിച്ച് തീ നിൽക്കുന്നോണ്ട് പറയും ദൈവം തന്നെ മാനിക്കുന്നു പറയും. സ്തോത്രം. പരിശുദ്ധാത്മാവ് പിന്മാറ്റത്തെ കുറിച്ച് വിളിച്ചു പറയും. ആരാ പ്രവാചകൻ നബെന്ന് പറയുന്ന പദത്തിൽ നബീന്ന് പദമാണ്. തുളുമ്പുന്നവൻ. അവൻ അന്യഭാഷ തുളുമ്പിക്കൊണ്ടിരിക്കും, ആത്മാവ് തുളുമ്പിക്കൊണ്ടിരിക്കും, പ്രവചനം തുളുമ്പിക്കൊണ്ടിരിക്കും, ദൂത് തുളുമ്പിക്കൊണ്ടിരിക്കും, വ്യാഖ്യാനം തുളുമ്പിക്കൊണ്ടിരിക്കും, പ്രസംഗങ്ങൾ തുളുമ്പിക്കൊണ്ടിരിക്കും. അവന്റെ അകത്തെപ്പോഴും ആത്മാവിന്റെ കത്തലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ലയ്യ, ദൈവത്തിന്റെ നാവായി ദൈവത്തിന്റെ അരുളപ്പാടിരിക്കുന്ന പ്രവാചകൻ പിന്മാറിപ്പോയ തകർന്നു പോയ ദാവീദിനെ നോക്കി സാരമില്ല ഡോണ്ട് വരി കർത്താവ് മാനിക്കും കർത്താവെ ക്ഷമിക്കുന്ന പ്രവാചകനല്ല പ്രാർത്ഥിച്ചത്. പിന്മാറിപ്പോയ ദാവീദിന്റെ അഹങ്കാരവും ദാവീദിന്റെ അകൃത്യവും കണ്ടിട്ട് നാദാൻ ചെന്ന് പറയുക ആ മനുഷ്യൻ നീ തന്നെയാണ്. വിരൽ ചൂണ്ടി പ്രവചിക്കാൻ ധൈര്യത്തോടെ നിനക്ക് കാര്യത്തോടെ നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നീ കൃപാകരങ്ങൾ കൂടി പ്രാർത്ഥിക്കാവൂ. പ്രവചനം തരണേ, അന്യഭാഷ തരണേ, വ്യാഖ്യാനം തരണേ, വെളിപ്പാട് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. പലപ്പോഴും പല പാട്ടുകൾ പാടും. സ്തോത്രം. അഗ്നി എന്നെ കത്തിക്കണേ. അല്ലല്ലയോ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പാട്ടൊക്കെ പാടുമ്പോൾ സൂക്ഷിക്കണം. ചുമ്മാ ഇരിക്കുന്ന നീ പാട്ട് പാടും, തിളങ്ങുന്ന മുത്താകട്ടെ എന്ന്. അപ്പൊ അവൻ അഗ്നിക്കാത്തിറക്കും. അഗ്നിക്കാത്തിറങ്ങുമ്പോ ചോദിക്കരുത് എനിക്ക് മാത്രമേ പരിശോധനയുള്ളൂ എന്ന്. സ്തോത്രം. അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കർത്താവ് എന്നെ ശുദ്ധീകരിക്കണേ, ശുദ്ധീകരിക്കണേ, ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് സൂക്ഷിച്ചു വേണം.
അവനെ ശുദ്ധീകരണ ശാലയിലൂടെ കയറ്റിവിടും. അവൻ ക്രൂഡോയിലേ ആഴത്തിൽ നിന്നൊക്കെ ക്രൂഡോയില, പിന്നെ നമുക്കത് പെട്രോളിയമായിട്ട് ഇരുന്നു, അത് പലതായിട്ട് ലഭിക്കുന്നു, പല പല പലതരത്തിൽ നമുക്ക് ലഭിക്കുന്നു. അതിനോട് ചോദിക്കണം പ്രോസസ്സിങ് എങ്ങനെ ആയിരുന്നാണ്. സ്തോത്രം. പ്രിയപ്പെട്ടേ, ദൈവത്തിന്റെ പദ്ധതിക്കായി നിന്റെ ഹിതം എന്നെ വെളിപ്പെടണമേ, നിന്റെ പദ്ധതി എന്നെ വെളിപ്പെടണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടേണ്ടതിനെ അവ നമ്മെ പരുവത്തിലാക്കും. അതുകൊണ്ട് ആ പലർക്കും സുവിശേഷം വരെ ഇഷ്ടമില്ലാത്തത്. സ്തോത്രം. ദൈവത്തിലെ മുഖത്ത് നോക്കി തൂതു വിളിച്ചു പറയുന്നു, നഥാൻ പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. ശക്തമേറിയ സന്ദേശം ദൈവം നമ്മെ പരമേൽപ്പിച്ചാൽ വിളിച്ചു പറയുവാൻ എത്രപേർ ഈ ദിവസങ്ങളിൽ തയ്യാറാകും, അതിന് എത്രപേർ തയ്യാറാകും. ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന ദൈവവേദനെ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, നമ്മെ ഒന്ന് മടക്കി വരുത്തുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനെ നീ എന്നെ ഒന്ന് യഥാസ്ഥാനത്താക്കണമേ, കർത്താവ് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്റെ കുറവുകളെ ഒന്ന് വെളിപ്പെടുത്തണമേ, എന്റെ പിന്മാറ്റത്തെ ഒന്ന് വെളിപ്പെടുത്തണമേ, എന്റെ അകൃത്യത്തെ ഒന്ന് വെളിപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? ദൈവത്തിന്റെ ദാസനാകുന്ന യാക്കോബിന്റെ വാക്ക് അത്ര ശ്രേഷ്ഠകരമേറിയ വാക്കായിരുന്നു. മക്കളെ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. ആ പറഞ്ഞ സന്ദേശം കേട്ടപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെ അടുത്തുകൂടി. അപ്പോഴാണ് ശിമയോൻ പറഞ്ഞത് നാം വായിച്ചത്. അങ്ങനെ ശിമയോനെ ലേവിയൊക്കെ പ്രാകാൻ കാരണം, സ്തോത്രം, അതാ ഞാൻ പറഞ്ഞു വന്നത്, ശേഖേമ ഇതേ അവിടെ അദീനയെ വഷളാക്കി കഴിഞ്ഞപ്പോൾ ആങ്ങളമാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പന്മാർ തമ്മിൽ അത് കോംപ്രമൈസിൽ കാര്യങ്ങൾ തീർക്കാൻ നോക്കി. ദൈവാലോചന എന്ന് പറയുന്നത് ദൈവാലോചനയാ. സ്തോത്രം. അതാ ഞാൻ പറയാൻ ഇത്രയും വന്നത്, ദൈവാലോചന ദൈവാലോചനയാ. ആ ദൈവാലോചന പിന്നിൽ നമ്മുടെ അകത്തൊരു മാനസാന്തരം ഉണ്ടാകും. ആ ദൈവാലോചന നമുക്കൊരു മടങ്ങിവരം ഉണ്ടാകും. ആ ദൈവാലോചന നമുക്കൊരു യഥാസ്ഥാനപ്പെടും. നമ്മളെ നമ്മുടെ ശുദ്ധീകരണത്തിനും നമ്മുടെ ഗുണീകരണത്തിനും നമ്മളെ വിശുദ്ധീകരിക്കേണ്ടതിനും ദൈവം തന്റെ പ്രവാചകന്മാരെ ആക്കി വെക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം എത്ര ശ്രേഷ്ഠമാ അവിടെ. ഹല്ലേലൂയ. അഭിഷക്തനാകുന്ന യാക്കോബ് മകളെ അവിടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ മക്കൾ ഇതറിഞ്ഞു, അവരോട് ഡിമാൻഡ് വെച്ചു. എല്ലാരും എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം. ഹല്ലേലൂയ. പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ ഞങ്ങളുടെ സഹോദരിയെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം, മാത്രമല്ല നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, അങ്ങനെ ഇടകലർന്ന് ജീവിക്കാം, കുഴപ്പമില്ല, കാര്യമൊക്കെയാണ്. ഇവരവർക്കെല്ലാം സന്തോഷമായി. ഒരു പെണ്ണിന് വേണ്ടി എന്തും അവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പുരുഷ പ്രജകളെല്ലാം വേദനിച്ചിരിക്കുന്ന നിമിഷത്തിൽ ശിമയോൻ ലേവിക്ക് ആത്മാവ് കയറിയെന്ന എന്റെ ഭാഷ ഞാൻ പറഞ്ഞാൽ, അവരെ ചൂടന്മാരാ, അവന്മാര് വാളെടുത്ത് പുരുഷ പ്രജകളെ തകർത്ത് കളഞ്ഞത്, എല്ലാത്തിനും വെട്ടി നശിപ്പിച്ചു, ഉന്മൂലമാക്കി തകർത്ത് കളഞ്ഞു. അപ്പന്റെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി. ശാന്തമായൊരു പട്ടണം ഇരിക്കുമ്പോൾ, സുഖസുസ്മിതമായി ജനം കഴിയുമ്പോൾ, സമാധാനപരമായി ജീവിതങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ ഭാഷയില് അവരുടെ ജീവിത രീതിയിലും പറഞ്ഞാൽ നീതിയാ അവർ ചെയ്തത്, അവരുടെ പെങ്ങളെ വഷളാക്കിയത് കൊണ്ടാ. പക്ഷേ അപ്പന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൻ മറന്നില്ല. അപ്പന്റെ സമയമായപ്പോൾ അപ്പൻ മക്കളെ അനുഗ്രഹിക്കുന്നതിന് പകരം മക്കളെ ശപിച്ചു കഴിഞ്ഞു. ആ ശാപത്തിന്റെ വാക്ക് അവരെ വേദനിപ്പിക്കാൻ തുടങ്ങി. എങ്ങോട്ട് തിരിഞ്ഞാലും ഭയം, അപ്പുറത്ത് പോയാലും ഇപ്പുറത്ത് പോയാലും ഭയം. എന്റെ അപ്പൻ അങ്ങനെ പറഞ്ഞല്ലോ, എന്റെ പിതാവ് അങ്ങനെ പറഞ്ഞല്ലോ, എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഭയം. അവകാശം നഷ്ടപ്പെട്ടവരായി, അനുഗ്രഹം നഷ്ടപ്പെട്ടവരായി, നന്മകളും നേട്ടങ്ങളും ഇല്ലാത്തവരായി, എങ്ങോട്ട് പോകണമെന്നറിയാതെ മാനസികമായി തകർന്നു നിൽക്കുന്ന അവർ പകൽ
പ്രിയപ്പെട്ടവരെ, ചിലർ തയ്യാറാക്കിയ രേഖകൾ ഇന്ന് പകൽക്ക് ആത്മാവിൽ അതിനെ നിങ്ങളൊന്ന് മായ്ച്ചു കളഞ്ഞാട്ടെ. വിശ്വാസത്താൽ ചിലർക്കൊന്ന് മറക്ക്, സ്വർഗസ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുകയാ. പിശാച് ഭയങ്കര തന്ത്രശാലിയാ. ചില വാക്കുകൾ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവിടും. എന്തോരും പരാജയം പറ്റിയ അല്ലേലും ആ തള്ള അങ്ങനെ പറഞ്ഞതായിരുന്നു, അല്ലേലും ആ അപ്പൻ അങ്ങനെ പറഞ്ഞതായിരുന്നു. എന്തെങ്കിലും പരാജയം പറ്റിയ ഉടനെ നിങ്ങളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യമായി, അല്ലേലും അവരങ്ങനെ അന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്നാളെ ഒരാൾ പറഞ്ഞ, ആ സ്ത്രീയെ സൂക്ഷിക്കുന്ന ഭയങ്കര കണ്ണാണ്. ഞാൻ പറഞ്ഞ അന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ ഇവിടെ കൊണ്ട് നിർത്താം, കാശ്മീരിന് ഇന്ത്യയുടെ അതിർത്തി കൊണ്ട് നിർത്താം, ഇവർ നോക്കിയാൽ മതിയല്ലേ, മരണം താഴെ വീഴും. ഗ്ലോറി ശരിയായിരിക്കാം, പക്ഷേ ആ രേഖയെ തിരുത്തിയെഴുന്നൊരു ദൈവം നമ്മുടെ ദൈവം. സ്തോത്രം. ഞാൻ നിങ്ങൾ കാര്യം പറയാം, ആ വാക്കുകളെ ഇന്ന് നിങ്ങൾ ക്യാൻസൽ ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. ആരോടൊക്കെയോ ഞാനിത് പറയുന്നു, ദൈവാത്മാവ് സംസാരിക്കുന്നു എന്നോട്. ചിലരുടെ വിടുതലിന് കാരണമായി തീരുകയാ, തീരുകയാ, കാരണം വിടുതലായി തീരുകയാ. നിങ്ങളുടെ ഗർഭത്തെ ദൈവം തുറക്കാൻ ശക്തനാ, നിങ്ങൾക്ക് തലമുറകളെ തരാൻ ദൈവശക്തനാ, ചില ഉറവകളെ തുറക്കാൻ ദൈവശക്തനാ. വിശ്വസിക്കുക മാത്രം ചെയ്യും, ചില ആന്തരിക അവയവങ്ങളിൽ പോലെ ക്രിയ ചെയ്യാൻ പോകുകയാണെന്ന്, ശാരീരിക കെടുതികൾ മാറ്റുവാൻ ദൈവ ശക്തനാണെന്ന് ഇന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ വിളിച്ചു പറയുന്നു. ഇങ്ങനെ ശാപയോഗ്യരായിത്തീർന്ന ഇവർ, അവകാശങ്ങൾ നഷ്ടപ്പെട്ട് 12 പേരുടെ നടുവിൽ, ഈ 11 പേരുടെ നടുവിലും ഇവർ മാനസികമായി തകർന്നു നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ മോശ പർവ്വതത്തിലേക്ക് കയറി, സീനായി പർവ്വതത്തിൽ കയറി, യഹോവയുടെ അരുളപ്പാടിൻ പ്രകാരം, ദൈവാലോചന പ്രകാരം, ദൈവത്തിന്റെ കൽപ്പനകൾ ഏറ്റുവാങ്ങുവാൻ മോശ പർവ്വതത്തിൽ കയറി. പർവ്വതത്തിൽ കയറി ഇറങ്ങി വരുന്നതായ മോശ, ഹല്ലേലൂയ, വല്ലാത്ത വേദനയോടുകൂടിയാണ് ഇറങ്ങി വരുന്നത്. 32-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ, ഗ്ലോറി, മോശ പർവ്വതത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെയായിരുന്നു വന്നത്. നിങ്ങൾ ശുശ്രൂഷ പ്രാപിച്ചിട്ട് വലിയ പ്രതീക്ഷയോടെ വരുന്നത്, ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയോടെ വീട്ടിലേക്ക് ചെല്ലുന്നത്, സ്തോത്രം, ഒരു പ്രാർത്ഥന കഴിഞ്ഞ് വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നാൽ പ്രസംഗിച്ചതിന് വിരുദ്ധമായി, പ്രവചിച്ചതിന് വിപരീതമായി, ശുശ്രൂഷിച്ചതിന് വിപരീതമായി, പ്രാർത്ഥിച്ചതിന് വിപരീതമായി ഗൃഹാന്തരീക്ഷം വെളിപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം ദുഃഖമായി മാറുകയാണ്. ഗ്ലോറി, ഇന്ന് മുതൽക്കാലം ആ വിഷയത്തിന്മേലും ഒരു ജയം തരാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഒത്തിരി മാനസികമായി തകർന്നു പോയി മാഷ. ഓരോ ദൈവം പറയ, 32:7 പറയുക, പുറപ്പാട് പുസ്തകത്തിൽ, നീ ഇറങ്ങിച്ചെല്ലുക, നീ ഇത്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത് കൽപ്പന കൊടുത്തു കഴിഞ്ഞു, മറുഭാഗത്ത് ലംഘനം ആരംഭിച്ചു. ഒരു ഭാഗത്ത് ശുശ്രൂഷിക്കുന്നു, മറുഭാഗത്ത് തലമുറയ്ക്ക് നേരെ ദുഷ്ടം ദൃഷ്ടിവിക്കുന്നു. ഇന്ന് പകൽക്കാലം തലമുറകൾക്ക് നേരെ വീഴൽ ചൂണ്ടുന്ന വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്ന പകരായി മാറട്ടെ. നിങ്ങൾ ദൂതേറ്റെടുത്തു, വിശ്വസിക്കുക മാത്രം ചെയ്യേ. നിങ്ങളുടെ തലമുറകൾക്ക് നേരെ ശത്രു മാത്രമല്ല, വ്യക്തി ജീവിതങ്ങൾ, കൂടെ ആരാധിക്കുന്നവർ, കൂടെ പ്രാർത്ഥിക്കുന്നവർ, കൂടെ കയ്യടിച്ചവർ, കൂടെ വാദ്യോപകരണങ്ങൾ വായിച്ചവർ, നിങ്ങളറിയാതെ തലമുറയ്ക്ക് നേരെ പുലമ്പുന്ന ചില ഭാഷകളുണ്ട്. ആ രേഖകളെയും തിരുത്തിയെഴുതുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ദൈവത്തിന്റെ ദാസനാകുന്ന മോശയോട് സ്വർഗം പറഞ്ഞു, ജനം വഷളാക്കിയിരിക്കുന്നു, അവരുടെ ഒരു കാളയെ
ഉണ്ടാക്കി, വിഗ്രഹത്തെ ഉണ്ടാക്കി, അവർ അതിനെ ആരാധിക്കുന്നു. അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പറഞ്ഞു തുള്ളിച്ചാടുന്നു. ഹല്ലേലൂയ. മോശയുടെ ഹൃദയം വേദനിച്ചു. മോശ ഇറങ്ങി വരുമ്പോൾ പ്രാപിച്ചതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞു. ഭാരപ്പെടരുത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അനുഭവം നഷ്ടപ്പെട്ടു പോയോ എന്നോർത്ത് വേദനിക്കരുത്. ദൈവം അത് വീണ്ടും മടക്കി തരാൻ ആഗ്രഹിക്കുക. അതിൽ ശ്രേഷ്ഠമേറിയ അനുഭവം, അതിൽ ഉന്നതമേറിയ അനുഭവം, അതിൽ ശ്രേഷ്ഠമേറിയ ഒരു ആത്മപകർച്ച ശുശ്രൂഷ. സ്വർഗം നിങ്ങളുടെ മേൽ പകരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നതേ വിശ്വസിക്കേ. ദൈവത്തിന്റെ ദാസനാകുന്ന മോശ കൽപ്പലകൾ എറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ ജനം ഭയന്നുപോയി. ഹല്ലേലൂയ. ഒരൊറ്റ കാര്യം ഞാൻ ഡിക്ലെയർ ചെയ്തു, സ്തോത്രം, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. താൻ വിളിച്ചു പറയുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. അവിടെ 26-ാം വാക്യത്തിലാണ് പറയുന്നത്, യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറ് ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അച്ചമാരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. ആരോഗ്യ ദൃഢഗാത്രന്മാരെല്ലാവരും ഉണ്ട്, ഉന്നത കുലജാതന്മാരുണ്ട്. ഹല്ലേലൂയ. പറയാൻ ഒത്തിരി പറയാനുള്ളവരൊക്കെ ഉണ്ട്. 11 പേരും ഇങ്ങനെ ആ ഗോത്രങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. അവകാശങ്ങൾ നഷ്ടപ്പെട്ട് ശപിക്കപ്പെട്ടവരുടെ സന്തതി. ഹല്ലേലൂയ. തലമുറ തലമുറയായി ഒരു ശാപം കിടക്കുക. ലേവിയെ യാക്കോബ് ശപിച്ചെങ്കിലും അടുത്ത തലമുറ മുഴുവനും വേദനിക്കുകയാണ്. എല്ലാവരും പറയുന്നുണ്ട്, വല്യപ്പച്ചൻ ശപിച്ചതാ ഇവന്റെ അപ്പനെ, ഇവർ ഗുണം പിടിക്കത്തില്ല. വല്യപ്പച്ചൻ ശപിച്ചതാ, വല്യപ്പച്ചൻ ശപിച്ചതാ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ പിന്നിൽ മാറി നിന്ന ലേവി, 11 ഗോത്രവും പകച്ചു നിൽക്കുമ്പോൾ ശവിക്കപ്പെട്ടവൻ, ഒറ്റപ്പെട്ടവൻ, തള്ളപ്പെട്ടവൻ, വെറുക്കപ്പെട്ടവൻ, ആശ്രയമില്ലാത്തവൻ, ആലംബഹീനൻ, അന്യനായിത്തീർന്നവൻ ഓടി വരികയാ. ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. കോരോത്രമ പറയാ, കുരികളൊരു വീടും ദൈവപക്ഷത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ, നിന്റെ യാഗപീഠങ്ങളാണ്, ആ യാഗപീഠത്തിന്റെ കൊമ്പാണ് ഞങ്ങളുടെ ആശ്രയം. പിതാക്കന്മാരെ മുഴുവനും ഭൂമി വായ്പിളർന്ന് വിഴുങ്ങുമ്പോൾ തലമുറകളോടി അഭയം തേടിയത് ആ കൊമ്പുകളിലാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടത്തിൽ എന്ന് പറഞ്ഞവരില്ലേ, ഇന്ന് പകൽ നിങ്ങളുടെ മാറോട് നിങ്ങളുടെ കരം ചേർത്ത് പിടിച്ച് ദൂതേറ്റെടുത്ത് സ്വോത്രം ചെയ്യാൻ കഴിയുമോ? കർത്താവേ, നീ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ്. ലേവി മാറി നിന്നപ്പോൾ അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ തൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടെ, ഹല്ലേലൂയ, പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ തൻ്റെ സഹോദരനെയും താൻ തൻ്റെ സ്നേഹിതനെയും താൻ തൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവീൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവശബ്ദം കേട്ടപ്പോൾ അരയ്ക്ക് വാള് കെട്ടിക്കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നോക്കിക്കേ, 3000 പേർ പട്ടുപോയി, രക്തപ്പുഴയൊഴുകാൻ തുടങ്ങി. മുഖം നോക്കാതെ വെട്ടുവാൻ തയ്യാറായപ്പോൾ ശുശ്രൂഷ അവന്റെ മേൽ പരമേൽപ്പിക്കപ്പെട്ടെങ്കിൽ രേഖ തിരുത്തിയെഴുതി ശാപം അനുഗ്രഹമായി തീർന്നു. അനന്തര ഭാവിയിൽ ഈ തലമുറകൾ ആലയത്തിലെ ശുശ്രൂഷകന്മാരായി തീർന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാക്കുകളെ തിരുത്തി എഴുതി ആലയത്തിലെ ശുശ്രൂഷകന്മാരാക്കി നിങ്ങളുടെ തലമുറകളെയും നിങ്ങളെയും തീർക്കുവാൻ സ്വർഗം പദ്ധതിയിടുകയാണ്. തലമുറ തലമുറയായി സ്വർഗം മാനിച്ചെങ്കിൽ, ആ ചരിത്രം സ്വർഗം തിരുത്തി എഴുതിയെങ്കിൽ, ഇന്ന് മുതൽക്കാലം വിശ്വസിക്കുക, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഇത്രയും ആകാവോ, ഇങ്ങനെയാകാവോ, ഇതിനപ്പുറത്ത് ഒരു തൊട്ടുപോലും ഇവന്റെ പാത്രത്തിൽ വീഴരുതെന്നായിരുന്നു അവനെ കൊണ്ടിരുത്തിയുള്ള പദ്ധതി.
ഇത്രയാകാവൂ. ഇതിനപ്പുറത്ത് ഒരു തൊട്ടുപോലും ഇവന്റെ മാത്രത്തിൽ വന്ന് വീഴരുത്. ഈ പുതപ്പ് അല്ലാതെ പുതിയൊരു പുതപ്പ് പിൻ പുതയ്ക്കാൻ പാടില്ല. പുതിയൊരു വഴിയിലൂടെ സഞ്ചരിക്കരുത്. ഗ്ലോറി. ആളുകൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും ഇവന്റെ ഹൃദയത്തിൽ ഒരു ആശയുണ്ട്, കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ, കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ, കാഴ്ച ശക്തി മടക്കി കിട്ടിയെങ്കിൽ. ലൂക്കോസ് 18:35 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനെ, അവൻ അതിയായ ഒരാഗ്രഹമുണ്ട്, എനിക്കൊന്ന് കാഴ്ച ലഭിച്ചിരുന്നെങ്കിൽ. പാത്രത്തിൽ വീഴുന്ന പണമല്ല അവന്റെ വിഷയം, അവന് നല്ല പുതപ്പ് ലഭിക്കുക എന്നുള്ളതല്ല വിഷയം. അവനൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് കാഴ്ച ലഭിച്ചിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽക്കാലം കാഴ്ച ശക്തി ലഭിക്കുവാൻ എത്രപേർ പ്രാർത്ഥിക്കും. കണ്ണിന്റെ കാഴ്ച, അകക്കണ്ണിനൊരു പ്രകാശം ലഭിക്കുവാൻ, ഹൃദയക്കണ്ണൊന്ന് പ്രകാശിക്കുവാൻ, അന്തരാത്മാവിൽ ആഴമേറിയൊരു വെളിപ്പാട് ലഭിക്കുവാൻ എത്രപേര് ഈ പകൽക്കാലം പ്രാർത്ഥിക്കും. നിങ്ങളുടെ ബൈബിൾ ഒന്ന് ക്ലോസ് ചെയ്യാമോ നിങ്ങൾക്ക്? അവന്റെ ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു. എന്നും അവൻ പ്രാർത്ഥിക്കും. അവൻ കേട്ട വചനം അവൻ ഉരുവിടുന്നുണ്ടാവാം. അവൻ കേട്ട വചനങ്ങൾ അവന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവരൊരു ശബ്ദം കേൾക്കുന്നു, വലിയൊരു എഴുന്നള്ളത്തിന്റെ ശബ്ദം, ഒരു ഘോഷയാത്രയുടെ ശബ്ദം, വിടുതൽ പ്രാപിച്ചവരുടെ ശബ്ദം, ആനന്ദിക്കുന്നവരുടെ ശബ്ദം, ആഹ്ലാദിക്കുന്നവരുടെ ശബ്ദം, സൗഖ്യം പ്രാപിച്ചവരുടെ ശബ്ദം, ആനന്ദി തൃമിക്കുന്ന തിമിർക്കുന്ന ഒരു കൂട്ടത്തിന്റെ ശബ്ദം അവന്റെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി. അവന് മനസ്സിലായി, ഇത് പഴയ ശബ്ദമല്ല, ഇതുവരെ ഞാനിത് കേട്ടിട്ടില്ല. അതേ ഹല്ലേലൂയ ഉത്സവത്തിന്റെ ശബ്ദമല്ല ഇത്, എന്തോ ഒരു വിടുതൽ നടക്കുകയാണല്ലോ, എനിക്ക് ആ വിടുതൽ വേണം. ചോദിക്കുക, ആരാത്? എന്താ കേൾക്കുന്നേ? ഇതെന്താണ്? ആരോ ഒരാൾ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല തിമായിയേ, യേശു വരുന്നു. യേശുവോ? യേശു വരുന്നോ? ഗ്ലോറി. എന്താ യേശു വരുന്നോ? അതെ, യേശു വരുന്നു. യേശു ആണോ വരുന്നേ? അതെ. നേരാണോ? നേരാണെന്നേ. അവരെ വിളി വിളിച്ചു, യേശുവേ. ആ ശബ്ദം നിന്നില്ല. യേശു, യേശു അവിടെ നിന്നില്ല. വീണ്ടും വിളിച്ചു. അവന്റെ മുമ്പിലൂടെ യേശുവിന്റെ കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം, കാലച്ചുടെ ശബ്ദം അവൻ കേട്ടു. അവന്റെ മുമ്പിലൂടെ പോകുന്നത് അകലെ വിട്ടു പോയെന്നറിഞ്ഞപ്പോൾ അവൻ ഉറക്ക വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര. ഉറക്ക വിളിക്കാൻ കഴിയട്ടെ, ഉറക്ക വിളിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട്, നിങ്ങളുടെ റൂമിലിരുന്നു കൊണ്ട്, നിങ്ങളുടെ വീടിൽ നിന്ന് ഒരു ആരാധനാലയമായി മാറിയിരിക്കുക ചില ആഴ്ചകളായി. നിങ്ങൾ ഉറക്ക വിളിക്ക, യേശുവേ ദാവീദ് പുത്ര, യേശുവേ ദാവീദ് പുത്ര. അങ്ങനെ തോറും ഉറക്ക വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ ശബ്ദത്തിന് പിന്നകന്നു പോയവൻ അടുക്കാൻ തുടങ്ങി. അവൻ പറയ, അവനെ വിളിക്ക്, ആരും വിളിക്കാത്ത നിന്നെ, തരം താഴ്ത്തിയവർ തന്നെ, നിന്ദിച്ചവർ തന്നെ, ആക്ഷേപിച്ചവർ തന്നെ, ശമിച്ചവർ തന്നെ, ഒറ്റപ്പെടുത്തിയവർ തന്നെ, രേഖ തയ്യാറാക്കിയവർ തന്നെ, മന്ത്രവാദം ചെയ്തവർ തന്നെ, ശുദ്രം ചെയ്തവർ തന്നെ, നേർച്ച കാഴ്ചകൾ അർപ്പിച്ചവർ തന്നെ, വിളക്ക് നേർന്നവർ തന്നെ, ഹല്ലേലൂയ പട്ട് കൊടുത്തവർ തന്നെ, ഹല്ലേലൂയ വസ്തുവിറ്റ് നിനക്കെതിരെ പണി ഇണക്കിയവർ തന്നെ, നിന്നെ വിളിച്ച് ഹല്ലേലൂയ നിനക്കെതിരെ പലതും 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 ചെയ്തവരില്ലേ, അവർ തന്നെ നിന്നെ വിളിക്കുന്ന ഒരു സമയമുണ്ടെന്ന്. എന്നാൽ ശിഷ്യന്മാർ പലപ്പോഴും പറഞ്ഞു, നിർത്ത്, നീ വിളിക്കരുത്. അവൻ ഉറക്ക വിളിച്ചപ്പോൾ യേശു പറയാണ്, അവനെ വിളിക്ക. അവന് കാഴ്ച കിട്ടിയെങ്കിൽ തിരുത്തിയെഴുതുന്ന ഒരു ദൈവം, ചരിത്രത്തെ തിരുത്തിയെഴുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു തലമുറ ലഭിക്കയില്ല എന്ന് ചിന്തിച്ച് ആ തലമുറ ലഭിച്ചില്ലെങ്കിലും ശുശ്രൂഷ മുടക്കാതെ. തലമുറ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല. ശുശ്രൂഷ അവഗണിക്കാതെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്ത വയോധികനായ സക്കരിയാവിനോട് പറയുക, പ്രാർത്ഥന എന്റെ സന്നിധിയിരിക്കുന്നു, നിനക്കൊരു തലമുറ രംഗത്ത് വരാൻ പോകുകയാണ്. ആരോടോ സംസാരിക്കുകയാണ്, പരിശുദ്ധ ഇടപെടുകയാണ്, ചില വിടുതലുകൾ ദൈവം അയക്കുന്നു. എല്ലാ അധരങ്ങളും തുറക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തെ സ്തുതിക്കാം.
ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം കർത്താവ് നമ്മുടെ ചരിത്രങ്ങളെ ഒന്ന് തിരുത്തി എഴുതി നമ്മുടെ അവസ്ഥകൾക്കൊന്ന് മാറ്റം വരുത്തി നമ്മെ ഒന്ന് മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ അങ്ങ് എത്ര നല്ലവനാണ് നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക പലപ്പോഴും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരു വിശ്രമമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലവണ്ണം ഒന്ന് ഉറങ്ങാൻ അതുപോലെ നിങ്ങൾക്ക് കഴിയാത്ത അനുഭവം ദൈവത്തിനറിയാം എന്നാൽ നിങ്ങൾക്കൊരു വിശ്രമവും ഒരു സ്വസ്ഥതയൊക്കെ ദൈവം തരും നിങ്ങളുടെ നിന്നയൊക്കെ ഒന്ന് ഉരുണ്ട് മാറും ദേശത്ത് നിങ്ങളെ അനുഗ്രഹിക്കും ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും ഈ ഭവനത്തിലിരുന്നുള്ള സ്തുതിക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറും ഒരാത്മീയ ഉണർവിലേക്ക് ദൈവം തന്നെ ജനത്തെയും രാജ്യങ്ങളെയും ദൈവം മാറ്റും അങ്ങനെ ഒരു ആത്മ പകർച്ച സുദിനങ്ങളാക്കി ദൈവം മാറ്റും നമുക്കൊന്ന് അധരം തുറക്കാം എല്ലാ നാവും തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിക്കുക കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ് ഓ ഗ്ലോറി എല്ലാ നാവും തുറക്കാം എല്ലാ ബൈബിളും ക്ലോസ് ചെയ്യാം സ്വർഗം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് തിരുത്തി എഴുതുവാൻ നിങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് ലേവിയുടെ ചരിത്രത്തെ തിരുത്തി എഴുതിയവനെ ലേവിയുടെ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തവനെ ഞങ്ങളുടെ ഈ ശാപത്തെ ഒന്ന് അനുഗ്രഹമാക്കണമേ അങ്ങനെയെങ്കിൽ മുഴു ലോകത്തിന്റെ ശാപം മാറ്റുവാൻ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നു മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് പ്രമാണം വായിക്കുമ്പോൾ ആ ശാപം മുഴുവനും മാറ്റി നമ്മെ അനുഗ്രഹ പാത്രങ്ങളാക്കി തീർത്ത ദൈവം കോപപാത്രമായിരുന്ന നമ്മെ മാനപാത്രമാക്കി തീർത്ത ദൈവം ഹല്ലേലൂയ ശാപത്തിന്റെ കീഴിൽ കിടന്ന നമ്മെ ഹല്ലേലൂയ പാപത്തിന്റെ ശാപത്തിന്റെ കൊടിക്കീഴിൽ കിടന്ന നമ്മെ വിളിച്ചു വേർതിരിച്ച് മാനപാത്രമാക്കി തീർത്ത ദൈവം ഇന്ന് മുതൽക്കാലം നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാകയാൽ ഹല്ലേലൂയ ചില രേഖകളെ തിരുത്തി എഴുതി നമ്മെ മാനിക്കാൻ പോകയാ അധരം തുറക്ക നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ വേദനിക്കുന്നത് ദൈവം അറിയുന്നുണ്ട് പ്രിയരെ എല്ലാ ദുഃഖവും സന്തോഷമാക്കാൻ പോകയാ എല്ലാ വിലാപങ്ങളും നൃത്തമാക്കാൻ പോകയാ എല്ലാ രക്തവും സ്വർഗവും നഴിക്കാൻ പോകയാ ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കാം നിങ്ങളുടെ വായെ തുറങ്ങണം ഹല്ലേലൂയ നാവിനെ തുറക്കണം അധരങ്ങളെ തുറക്കണം ആരും അടങ്ങിയിരിക്കരുത് ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളും ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം എല്ലാ അധരങ്ങളും തുറക്കാം എല്ലാ പ്രിയപ്പെട്ട ഏൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.